മിശിഹായിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്നവരെ വ്രതശുദ്ധിയുടെ 42-ാം ദിവസത്തിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്ന് ഓശാന ഞായറാഴ്ചയാണ്. മഹിമ പ്രതാപത്തോടുകൂടി ജെറുസലേം ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്ന ഈശോയെയാണ് നമ്മളിവിടെ ധ്യാനിക്കുക. ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 30-ാം വാക്യം ധ്യാനവാക്യമായി നമുക്കെടുക്കാം. എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് നിങ്ങൾ ചെല്ലുവിൻ, അവിടെ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് നിങ്ങൾ കാണും. നിങ്ങളതിനെ അഴിച്ചുകൊണ്ടുപോരുക. ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ അതിനെക്കൊണ്ട് കർത്താവിന് ആവശ്യമുണ്ട് എന്ന് പറയണം. ഈശോ തനിക്ക് സഞ്ചരിക്കാനുള്ള വാഹനത്തെ കൊണ്ടുവരാൻ ആവശ്യപ്പെടുന്ന സന്ദേശമാണ് ഈ തിരുവചനത്തിൽ നമ്മൾ കാണുക. അതോടൊപ്പം ഇന്ന് കുരിശിൻ്റെ വഴിയിലെ 12-ാമത്തെ സ്ഥലം ധ്യാനിക്കുന്ന ദിവസം കൂടിയാണ്. പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥന ഉരുവിട്ട് കഴിഞ്ഞപ്പോൾ കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന ശതാധിപൻ ഇപ്രകാരം വിളിച്ചു പറയുകയാണ്, ഈ മനുഷ്യൻ യഥാർത്ഥത്തിൽ നീതിമാൻ. ഒരു മലയുടെ ചുവട്ടിൽ മുകളിൽ നിന്ന് പറഞ്ഞ കാര്യങ്ങൾ വേറൊരു മലയുടെ മുകളിൽ നിന്ന് അവൻ പറഞ്ഞു പൂർത്തീകരിച്ചപ്പോൾ ശതാധിപൻ താഴെ നിന്ന് കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് പറയുകയാണ്, ഈ മനുഷ്യൻ യഥാർത്ഥത്തിൽ നീതിമാൻ. പ്രിയമുള്ളവരെ, ഈശോയുടെ കുരിശിലെ മരണത്തെപ്പറ്റി ധ്യാനിക്കുന്ന സമയത്ത് എന്നെ ഏറെ സ്പർശിച്ച ഒരു രംഗമുണ്ട്. അതെന്താണെന്നറിയാമോ? വലിയ ആരവത്തോടെ, ഹുങ്കാരത്തോടെ നശിപ്പിക്കാനായി കടന്നു വരുന്ന പ്രകൃതി, കൊടുങ്കാറ്റ്, വെള്ളിടി വെട്ടുന്നു, തിരശ്ശീല നടുവേ കീറുന്നു, പ്രേതാലയങ്ങൾ തുറക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ പ്രകൃതി വികൃതി കാട്ടുകയാണ്. എന്തുകൊണ്ടാ? ദൈവപുത്രനെ മനുഷ്യൻ കൊലപ്പെടുത്തിയതിൽ ദുഃഖം പൂണ്ട പ്രകൃതി ശബ്ദഘോഷങ്ങളോടെ ഈ ലോകത്തെ മുഴുവൻ നശിപ്പിക്കാൻ വരുന്ന സമയത്താണ് കുരിശിൽ കിടക്കുന്ന പുത്രനായ ഈശോ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നത്, പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന്. പുത്രനായ ഈശോയുടെ ക്ഷമയുടെ പ്രാർത്ഥന കേട്ട് കഴിഞ്ഞപ്പോൾ പ്രകൃതി പോലും തനിയെ പത്തിമടക്കി ശാന്തമാവുകയാണ്. എന്ന് പറഞ്ഞാൽ ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് നമുക്ക് നൽകുന്ന മനോഹരമായ സന്ദേശം ഇതാ, നീ ക്ഷമിക്കാൻ തയ്യാറായാൽ ഈ പ്രകൃതി പോലും ശാന്തമാവും. നീ ക്ഷമിക്കാൻ തയ്യാറാകാത്തപ്പോ പ്രകൃതി വികൃതി കാട്ടും, അത് കൊടുങ്കാറ്റായി പേമാരിയായി നാശനഷ്ടങ്ങൾ വരുത്തിവെക്കും. അതേ പ്രിയമുള്ളവരെ, ഈ കുരിശിൻ്റെ 12-ാം സ്ഥലത്ത് ഈശോയുടെ മരണത്തെപ്പറ്റി ധ്യാനിക്കുമ്പോൾ ഈശോ നൽകുന്ന മനോഹരമായ സന്ദേശം ഇതാണ്, ഈ പ്രകൃതി നിനക്ക് വിധേയമാകണമെങ്കിൽ, പ്രകൃതി ശാന്തമാകണമെങ്കിൽ, പ്രകൃതി നിനക്ക് നിന്നെ അനുഗ്രഹിക്കണമെങ്കിൽ ഈശോ കാണിച്ചു തന്നതുപോലെ ക്ഷമയുടെ വക്താവായി നീ മാറണം. രണ്ടാമത് നമ്മൾ കണ്ടു, ഇത് ഓശാനയുടെ ദിവസമാണ്. ഓശാന എന്ന വാക്കിന്റെ അർത്ഥം ദൈവമേ ഞങ്ങളെ രക്ഷിക്കണമേ എന്നുള്ളതാണ്. നാം വായിച്ചു കേട്ട തിരുവചന ഭാഗം ഇതായിരുന്നു, എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് നിങ്ങൾ പോകണം, അവിടെ ആരും കയറിയിട്ടില്ലാത്ത ഒരു കഴുതയെ കെട്ടിയിരിക്കുന്നത് നിങ്ങൾ കാണും, അതിനെ നിങ്ങൾ അഴിച്ചുകൊണ്ട് വരണം, ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ ഇതിനെ കൊണ്ട് കർത്താവിന് ആവശ്യമുണ്ട് എന്ന് പറയണം. ഇതാണ് ഈശോ പറഞ്ഞ വാക്യം. എന്താ ഇതിന്റെ അർത്ഥം? ഈശോ പറയുകയാണ്, ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളുടെയും, പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളുടെയും സൃഷ്ടാവായ ദൈവം എപ്പോൾ ആവശ്യപ്പെട്ടാലും അതിനെ തിരികെ കൊടുക്കാൻ മനുഷ്യരെന്ന നിലയിൽ, അതിൻ്റെ അനുയായികൾ എന്ന നിലയിൽ, അതിൻ്റെ ആസ്വാദകരെന്ന നിലയിൽ നമുക്ക് അവകാശമുണ്ട്, കടമയുണ്ട് എന്ന് ഈശോ പഠിപ്പിക്കാം. ഈ പ്രകൃതിയുടെ മുഴുവൻ, ഈ ജീവജാലങ്ങളുടെ മുഴുവൻ ഉടമ ദൈവമാണ്. അതോടൊപ്പം തന്നെ ഈശോ പറഞ്ഞു, ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ നിങ്ങൾ കാണും, അതിനെ അഴിച്ചുകൊണ്ട് വരണം. എന്താ അതിന്റെ അർത്ഥം? ഓശാന നമ്മെ പഠിപ്പിക്കുകയാണ്,
ഈശോയ്ക്ക് കൊടുക്കേണ്ടത് ഉച്ചിഷ്ടമല്ല, ഈശോയ്ക്ക് കൊടുക്കേണ്ടത് ഏറ്റവും മുന്തിയത്, ഏറ്റവും ഉന്നതമായത്, ഏറ്റവും ശുദ്ധമായത്. ഈശോ പരിശുദ്ധ കന്യകയുടെ ഉദരത്തിൽ വന്ന് പറഞ്ഞു അത് ശുദ്ധമാണ്. ഈശോ കല്ലറയിൽ അടക്കം ചെയ്യപ്പെട്ടു. ആരും അടക്കം ചെയ്യപ്പെട്ട കല്ലറയല്ല അത് എന്ന് പറഞ്ഞാൽ ഈശോ ആഗ്രഹിക്കുന്നു ഈശോ ശുദ്ധിയുള്ളവനായതുപോലെ തന്നെ ഈശോയെ അനുഗമിക്കുന്നവരും ശുദ്ധിയുള്ളവരാവണം. അതെ പ്രിയമുള്ളവരെ, ഈ ഓശാന തിരുനാൾ ആചരിക്കുമ്പോഴും ഈശോയുടെ കുരിശിന്റെ വഴിയിലെ 12 സ്ഥലത്തെ ധ്യാനിക്കുമ്പോഴും ഈശോ ഇന്ന് നമ്മിലേക്ക് ഈ 42 ദിവസം നൽകുന്ന സന്ദേശം ഇതാണ്. കുരിശിനെ നോക്കി യാത്ര ചെയ്യുക. കുരിശിൽ പിടഞ്ഞവൻ അനുഭവിച്ച അതേ വേദന ഹൃദയത്തിൽ ഉൾക്കൊണ്ടിട്ട് ക്ഷമിക്കാൻ നീ തയ്യാറാവുക. പ്രകൃതി നിനക്ക് വിധേയമാകും. അതോടൊപ്പം തന്നെ ഈശോയ്ക്ക് കൊടുക്കേണ്ടത് മുന്തിയ സ്ഥാനം, ഒന്നാം സ്ഥാനമാണ്, എൻ്റെ ഉച്ചിഷ്ടമല്ല. രണ്ടാമത്തെ കാര്യം ഇതാണ്, ഈ പ്രകൃതിയുടെ മുഴുവൻ, ഈ ജീവജാലങ്ങളുടെ മുഴുവൻ ഉടമയായ യേശു ചോദിക്കുമ്പോൾ, ദൈവം ചോദിക്കുമ്പോൾ, എന്നെ ഏൽപ്പിച്ചിരിക്കുന്നതൊക്കെ ഞാൻ തിരികെ കൊടുക്കാനുള്ളതാണ് എന്ന ബോധ്യത്തോടുകൂടിയുള്ള ഒരു പ്രവർത്തനം വേണം നമ്മൾ നടത്താൻ. ഈശോയെ, ഈ കുരിശിന്റെ 12 സ്ഥലത്ത് ധ്യാനിച്ചുകൊണ്ട് ഓശാനയിലൂടെ കടന്നു പോകുമ്പോൾ അന്ന് ഓശാന വീതിയിൽ വിളിച്ചു പറഞ്ഞ ആ രക്ഷയുടെ അനുഭവം ഞങ്ങൾക്ക് തരണമേ. അതിന് നിന്റെ തിരുരക്തത്തുള്ളികൾ, ആ കാൽവരിയിലെ കുരിശിൽ നീ ഒഴുക്കിയ തിരുരക്തത്തുള്ളികൾ ഞങ്ങളിലേക്ക് വർഷിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ.